ഫ്രണ്ട്സ്, മൂർച്ചയേറിയ പല്ലുകളുള്ള ജീവികൾ എല്ലാവരുടെയും പേടി സ്വപ്നമാണല്ലേ? ഇത്തരം ജീവികൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. നമുക്കിന്ന് കുറച്ച് ജീവികളെ കണ്ടാലോ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ദ ഗോളിയാത്ത് ടൈഗർ ഫിഷ്. ഗോളിയാത്ത് ടൈഗർ ഫിഷ് ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ്. ചതുപ്പ് നിലങ്ങളിൽ വസിക്കുന്ന ക്രൂരമായ ജീവികളിൽ ഒന്നാണിത്. മുതലകളെ ആക്രമിക്കുന്ന ഇതിൻ്റെ വാക്കിയുള്ളിൽ 32 പല്ലുകളുണ്ട്. ഈ പല്ലുകളിൽ ഏകദേശം 12 മുതൽ 20 വരെ മുകളിലുള്ള പല്ലുകളാണ്. 8 മുതൽ 14 വരെ താഴത്തെ പല്ലുകളും. ഈ മത്സ്യത്തിന് ചുണ്ടുകളില്ല. അവയുടെ ആക്രമണത്തെ പ്രാദേശിക ഗോത്രങ്ങൾ മാമ്പേങ്ക അല്ലെങ്കിൽ ദുരാത്മാക്കൾ എന്ന് വിളിക്കുന്നു. ഈ മത്സ്യം ഇരകളെ കടിച്ചു മുറിച്ചാണ് ഭക്ഷിക്കുന്നത്. അവയുടെ വലിപ്പം താരതമ്യേന വലുതാണ്. അവയ്ക്ക് 4-5 അടി നീളവും 50-100 പൗണ്ട് വരെ ഭാരവും ഉണ്ടാകും. കുക്കിക്കട്ട ഷാർക്ക്. ഭൂരിഭാഗം സ്രാവുകളും ഇരകളെ ആക്രമിക്കുന്ന സ്വഭാവമുള്ളവയാണ്. ശീതയുദ്ധ കാലത്ത് അമേരിക്കയുടെ നിരവധി ആണവ അന്തർവാഹിനികൾക്ക് കേടുപാടുകൾ സംഭവിച്ചതിന് ഉത്തരവാദിയായിരുന്നു ഈ ഷാർക്ക്. ഈ ജീവികൾ അതിൻ്റെ ഇരട്ടി വലുപ്പമുള്ള ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. അതിൻ്റെ സുക്ചോറിയൻ ചുണ്ടുകളുടെയും പ്രത്യേകത പല്ലുകളുടെയും സഹായത്തോടെ ഇത് ചെയ്യുന്നു. മുകളിലെ താടിയെല്ലിൽ 30 മുതൽ 37 വരെ ചെറിയ നിവർന്നു നിൽക്കുന്ന പല്ലുകളും താഴത്തെ താടിയെല്ലിൽ 25 മുതൽ 31 വരെ വലിയ മൂർച്ചയുള്ള പല്ലുകളുമുണ്ട്. ഒരു കുക്കി കട്ടർ പാറ്റേൺ പോലെയാണ് അവരുടെ കടിയേറ്റ പാടുകളുള്ളത്. അതുകൊണ്ടാണ് ഇവ ഈ പേരിൽ അറിയപ്പെടുന്നത്. ഗോബ്ലിൻ ഷാർക്ക്. ഗോബ്ലിൻ സ്രാവിനെ കുറിച്ച് പറയാതെ ഇത് പൂർത്തിയാക്കാൻ പറ്റില്ലല്ലോ. വായ അടഞ്ഞിരിക്കുമ്പോഴും പല്ലുകൾ ദൃശ്യമാകുന്ന തിരഞ്ഞെടുത്ത ചുരുക്കം ചില സ്രാവുകളുടെ കൂട്ടത്തിലെ ഒന്നാണിത്. അവയുടെ പല്ലുകൾ നിരനിരയായി ഉയർന്നിരിക്കുന്നു. അവരുടെ മുകളിലെ താടിയെല്ലുകളിൽ മാത്രം ഏകദേശം 35 മുതൽ 53 വരെ പല്ലുകളുണ്ട്. അതേസമയം താഴത്തെ താടിയെല്ലിന് 31 മുതൽ 62 വരെ പല്ലുകളുമുണ്ട്. ഇത് മനുഷ്യനെ ആക്രമിക്കുമെന്നറിയില്ല. കാരണം ഇത് വളരെ ആഴത്തിലാണ് ജീവിക്കുന്നത്. പാക്കു. ഈ മത്സ്യത്തിൻ്റെ പല്ലുകൾ കണ്ടാൽ ആളുകൾ ഞെട്ടിപ്പോകും. അവയുടെ പല്ലുകൾ മനുഷ്യപ്പല്ലുകളോട് സാമ്യമുള്ളതാണ്. ഇത് ഫോട്ടോഷോപ്പ് ആണെന്ന് കരുതരുത്. ഒറിജിനലി ഇങ്ങനെ തന്നെയാണ്. പക്ഷേ പിരാനയെപ്പോലെ ഈ മത്സ്യങ്ങൾ മനുഷ്യർക്ക് ഹാനികരമല്ല. അവ പ്രധാനമായും സസ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്. മറ്റുള്ള ജീവികളെ ഉപദ്രവിക്കുന്ന ഒന്നല്ല ഈ തരം മീനുകൾ. ദ ഹാക്ക് ഫിഷ്. ഈ മീനിന് ഒരു തടിയെല്ലു പോലും ഇല്ലെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഇതിന് പല്ലുകളുണ്ട്. കെരാറ്റിൻ കൊണ്ട് നിർമ്മിച്ച കൊമ്പുള്ള ചീപ്പ് പോലെയുള്ള പല്ലുകളാണ് ഇതിനുള്ളത്. ഒന്നല്ല രണ്ട് വരികളുണ്ട്. അവയെ കാണാൻ കഴിയാത്തതിൻ്റെ കാരണം പുറംഭാഗങ്ങളിൽ പൊതിഞ്ഞ ഒരു തരുണാസ്ഥിതി വളയത്തിൽ അവ ക്രമീകരിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ്. അതിൻ്റെ ഫലമായി അത് ഇരയിലേക്ക് തുളച്ചു കയറാൻ വളരെ സഹായിക്കുന്നു. ഇവ കൂടുതലും ആഴക്കടലിലാണ് വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവ മനുഷ്യർക്ക് ഭീഷണിയല്ല. ഇപ്പോ ഫിഷ്. പല്ലുകൾ മറ്റുള്ളവരെ പോലെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന ഒരു ജീവിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ നീളമേറിയ കൊമ്പുകൾ കാരണം വൈപ്പോ ഫിഷിന് അതിൻ്റെ വായ പൂർണ്ണമായും അടയ്ക്കാൻ കഴിയില്ല. ഒരു പക്ഷി അങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളാനിടയാക്കുന്നു.
ഇര പിടിക്കുന്ന കാര്യത്തിൽ വൈപ്പർ ഫിഷ് അതിന്റെ പല്ലുകൾ ഉപയോഗിച്ച് ആദ്യം പിടിച്ചെടുക്കുകയും പിന്നീട് ഭക്ഷിക്കുകയും ചെയ്യുന്നു. ഇതുവരെ കണ്ടതിൽ വെച്ച് വളരെ വ്യത്യസ്തമായി നിങ്ങൾക്ക് ഇതിനെ തോന്നുന്നില്ലേ? ദി ഏലിയൻ ഫ്രം ക്രീം സ്പ്രാറ്റ് മൂവി കണ്ടിട്ടില്ലേ? അതിലെ ആ ജീവിയെ കണ്ടിട്ട് ഈ മീനുമായി സാമ്യം തോന്നുന്നുണ്ടോ? ആംബ്രേ, ഹാഗ് ഫിഷ് ഒരു പേടി സ്വപ്നമാണെന്ന് നിങ്ങൾ കരുതിയിരുന്നെങ്കിൽ ഇതിനെ എന്താണ് പറയേണ്ടത്? ഹാഗ് ഫിഷിനെ പോലെ ഇതിനും ദാടിയല്ലില്ല. പകരം അവയ്ക്ക് ഒരു ഓറൽ ഡിസ്ക് ആണുള്ളത്. ഈ ഡിസ്കിൽ കൊളുത്തുകൾ പോലെ നിരവധി പല്ലുകൾ ഘടിപ്പിച്ചിരിക്കുന്നു. ലാംബ്രേ അതിൻ്റെ ഇരയെ പിടിക്കാൻ ഈ പല്ലുകൾ ഉപയോഗിക്കുന്നു. ഇരകൾ അതിനുള്ളിൽ വീണാൽ അത് അതിൻ്റെ രക്തവും ദ്രാവകവും വലിച്ച് ചിലപ്പോൾ ചെറിയ മാംസ കഷ്ണങ്ങൾ പോലും അട്ടയെപ്പോലെ വലിച്ചെടുക്കുന്നു. കണ്ടാൽ വളരെ ഭീകരമായി തോന്നുന്നില്ലേ? അതിൻ്റെ വായിൽ അകപ്പെട്ടാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. പയറ, വാമ്പയർ ഫിഷ് എന്നറിയപ്പെടുന്ന പയറ മീനിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കുമ്പോൾ ഡ്രാക്കുളയെ ഓർമ്മ വരുന്നുണ്ടോ? കാരണം നിങ്ങൾ പേടിക്കണം, ഇതിൻ്റെ 6 ഇഞ്ച് കൊമ്പുകൾ ആണ് കാരണം. ഒരു ശരാശരി മനുഷ്യൻ്റെ കൈ 4 ഇഞ്ച് മാത്രമാണുള്ളത്. ഇതിൻ്റെ പല്ലുകൾ എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. അപ്പോൾ ഓരോ കൊമ്പുകളും ഈ ജീവിയുടെ താഴത്തെ താടിയെല്ലിൽ നിന്ന് വളരുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവ പിരാനകളെ പോലെ കുത്തിക്കീറാൻ ഈ കൊമ്പുകളെ ഉപയോഗിക്കുന്നു. മൊറയീൽ, തൊണ്ടയിൽ പല്ലുകളുള്ള മറ്റൊരു ജീവിയാണ് മൊറയീൽ. ഈൽ ഇതിൻ്റെ ഇരകളെ പിടിച്ചു കഴിഞ്ഞാൽ ഈ പല്ലുകൾ അതിനെ പിടിച്ച് താഴേക്ക് തള്ളുന്നു. ഇവ കൂടുതലും ചെളിയുള്ള ഭാഗത്താണ് കാണപ്പെടുന്നത്. സ്കൂബ ഡൈവേഴ്സിന്റെ പേടി സ്വപ്നമാണിവ. കാരണം ഇവ സ്കൂബ ഡൈവേഴ്സിന്റെ ആക്രമിക്കുമെന്ന് അറിയപ്പെടുന്നു. പ്രത്യേകിച്ചും അവയുടെ പ്രദേശങ്ങളിൽ അതിക്രമിച്ച് കടക്കുമ്പോൾ. ഈ ജീവികളിൽ ഏതാണ് നിങ്ങൾക്ക് ഭയാനകരമായി തോന്നിയിട്ടുള്ളത്? അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക.